Hi everyone, welcome back to my channel Homebook. I am Imsha. In the young Karnikinada, Anthurium Korchu collection, Adinde Parijaranaum, Nadiridium Okayana. Ethan de sister in the garden anna, and I'll add the Padinaladaram variety lanula the Anthurium. Adil Chiladil Ipo Pukalilla, Chaladinare Puthitunde Aponamaka, the wooden item the Kantanoka. ഈ ആന്തൂറിയം ചെടികളെല്ലാം വെച്ചിട്ടുള്ളത് മൺചട്ടിയിലാണ് സിമന്റ് ചട്ടിയോ പ്ലാസ്റ്റിക് ചട്ടിയോ ഒന്നും ഉപയോഗിക്കാതെ മൺചട്ടിയാണ് അവൾ ഇതിനെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് ആന്തൂറിയം എപ്പോഴും ഒരു കൂളിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അതുപോലെ നമ്മൾ തണലത്ത് വേണം ഇത് വെക്കാനായിട്ടും വെയിൽ തട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഇലയൊക്കെ കരിഞ്ഞ് പൂക്കളൊന്നും ഉണ്ടാവാതെ നിൽക്കും ഇല തന്നെ കരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ തണലത്ത് വേണം ഇത് വെക്കാനായിട്ട് പിന്നെ മൺചട്ടിയാകുമ്പോൾ എപ്പോഴും കൂളിംഗ് നിലനിർത്താനുള്ള ഒരു കഴിവുണ്ട് അതുകൊണ്ട് ആന്തൂറിയം വെക്കുമ്പോഴപ്പോഴും എപ്പോഴും നമ്മൾ മൺചട്ടിയിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം നാലഞ്ച് ഇലകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളത് നിർത്തിയിട്ട് ബാക്കി ലീഫെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് നന്നായി പൂവിടാൻ നല്ലത് ഈ പ്ലാന്റ് ആന്തൂറിയം റെയിൻബോ ഇതിനൊരു പ്രത്യേകത വരുമ്പോൾ ഈ ഫ്ലവർ വരുമ്പോൾ ഓറഞ്ച് കളറായിരിക്കും അതിങ്ങനെ മാറി മാറി ഇതാ ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജാണിത് പിന്നീട് അത് മാറി ഗ്രീൻ കളറായിട്ട് ഇതിൻ്റെ ഫ്ലവർ മാറും അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഈ ആന്തൂറിയം ആന്തൂറിയം റെഡ് ചാമ്പ്യൻ മിനിയേച്ചറാണിത് ഇത് നമുക്ക് ഇൻഡോറിൽ വെക്കാൻ നല്ല ഭംഗിയായിരിക്കും നല്ല നന്നായി വളരുന്ന ഒരു പ്ലാന്റാണ് ഇൻഡോറിലാണെങ്കിലും ഇൻഡോറിൽ വെക്കുമ്പോൾ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വേണം വെക്കാനായിട്ട് ജനലിൻ്റെ അടുത്തൊക്കെ ആയിട്ട് വെച്ചാൽ മതി അതായത് ചെറുതായിട്ടൊക്കെ ഒന്നൊരു വെളിച്ചം കിട്ടുന്ന രീതിയിൽ വേണം വെക്കാൻ നാലഞ്ച് പൂക്കൾ എപ്പോഴും ഈ പ്ലാന്റിൽ ഉണ്ടായിരിക്കണം എപ്പോഴും പൂവിടുന്ന നല്ലൊരു പ്ലാന്റാണിത് ആന്തൂറിയം മെറൂൺ കളറാണിത് ഇതിൻ്റെ പൂക്കൾക്ക് അത്ര അധികം വലിപ്പമൊന്നും ഉണ്ടാവില്ല എന്നാലും നിറയെ പൂത്ത് കാണാൻ നല്ല ഭംഗിയാണിത് പിന്നെ ആന്തൂറിയത്തിൻ്റെ പർപ്പിൾ കളറാണ് ഇതും തന്നെ അധികം വലുതാവാത്തൊരു ഫ്ലവറാണ് നഴ്സറികളിൽ നിന്നും ചെറിയ പ്ലാന്റ് വാങ്ങിയിട്ട് അത് അതിൽ നിന്നും പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുത്തിട്ടാണ് ഇത്ത ഇത്രയധികം പ്ലാന്റ്സ് ഉണ്ടാക്കിയത് നഴ്സറികളിൽ നിന്നും നമ്മൾ വാങ്ങിക്കുമ്പോൾ 250 300 350 അങ്ങനെ ഓരോ പ്ലാന്റിനനുസരിച്ച് നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഫ്ലവർ തന്നെയാണിത് ഹൈബ്രിഡ് ആണെങ്കിൽ പിന്നെ വില അതിനേക്കാൾ കൂടും ഓൺലൈൻ സൈറ്റ് നോക്കിയപ്പോൾ 700 to 1000 വരെയൊക്കെ ഇതിൻ്റെ റേറ്റ് കാണുന്നുണ്ട് നഴ്സറികളിൽ നിന്നും ചെറിയ വളരെ ചെറിയ ഒരു പ്ലാന്റ് വാങ്ങിയിട്ട് അതിനെ നല്ല നന്നായി വളർച്ച ചെയ്തൊക്കെ വളർത്തിയെടുത്തിട്ട് നമുക്ക് തന്നെ കൂടുതൽ തൈകൾ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ആന്തൂറിയത്തിൻ്റെ ഫ്ലവർ കട്ട് ചെയ്ത് വെക്കണം ഇത്തിരി നീളത്തിലുള്ള സ്റ്റെമ്മോട് കൂടി തന്നെ കട്ട് ചെയ്തിട്ട് നമ്മൾ ശുദ്ധമായ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ഒരു 1 to 2 weeks ഇത് നന്നായി വാടാതെ ഇരിക്കും പ്ലാന്റിൻ്റെ 1-2 ലീഫ് കൂടെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഇനി ഇതിൻ്റെ കൾട്ടിവേഷൻ എങ്ങനെയാണെന്ന് നോക്കാം മദർ പ്ലാന്റിൽ നിന്നും പൊട്ടി വരുന്ന തൈകൾ വേരോട് കൂടി തന്നെ നന്നായി കെയർ ചെയ്ത് പറിച്ചെടുക്കുക പിന്നെ ഈ റൂട്ടൊന്നും കളയാതെ തന്നെയാണ് നമ്മളിത് മണ്ണിലോട്ട് വെച്ച് കൊടുക്കേണ്ടത് ഓറഞ്ച് കളർ ആന്തൂറിയാണിത് ചെറിയ തൈയാണ് എന്നിട്ടും കണ്ടില്ലേ രണ്ടാമത്തെ ഫ്ലവറാണ് ഇപ്പോൾ ഇതിൽ വരാൻ നിൽക്കുന്നത് ആദ്യത്തെ ഫ്ലവർ ഇതാ ഈ കളറായി കഴിഞ്ഞു വേറൊന്നും എടുത്തിട്ടുള്ളത് പർപ്പിളാണ് അത് കുറച്ചുകൂടെ ഉയരമുള്ളൊരു പ്ലാന്റാണ് കുറച്ചുകൂടെ ഉയരം വെക്കുന്ന പ്ലാന്റാണിത് അപ്പോൾ ഈ രണ്ട് തൈകളും നമുക്ക് വേറെ ചട്ടിയിലേക്ക് നട്ടുപിടിപ്പിക്കാം ആന്തൂറിയം ഒരു തൈ പോലും ഞാനൊരു ഗാർഡനിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടില്ല എൻ്റെ കയ്യിലുള്ള എല്ലാ ആന്തൂറിയവും ഇത്താത്ത തന്നത് തന്നെയാണ് വൈറ്റ് കളർ ആണിത് ആന്തൂറിയത്തിൻ്റെ വൈറ്റ് കളർ നല്ല ഭംഗിയുണ്ടല്ലേ ഇതിൻ്റെ ലീഫ് കുറച്ചുകൂടെ വലുതാണ് ഇതിൽ ചിലതെല്ലാം നല്ല ലീഫ് ഒത്തിരി വലിയതായിട്ടാണ് ചിലതാണെങ്കിൽ ചെറിയ ലീഫോട് കൂടി മിനിയേച്ചർ ടൈപ്പുമാണ് ഇപ്പോൾ കൂടുതലും വരുന്ന ഈ മിനിയേച്ചർ ടൈപ്പാണ് ഹൈബ്രിഡ് ഇനി ഈ പ്ലാന്റ്സ് നമുക്ക് പുതിയ ചട്ടിയിലേക്ക് വെച്ച് പിടിപ്പിക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു 9 ഇഞ്ചിൻ്റെ ഒരു ടെറാക്കോട്ട പോട്ടാണ് എടുത്തിട്ടുള്ളത് ഒരു മൺചട്ടി ഇതിൻ്റെ അടിയിലെ ലെയറായിട്ട് കുറേ അധികം ഓടിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓടിൻ്റെ പീസ്
ചുവന്ന മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ ചൂടൻ വണസ കൂടി ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ കൂട്ടി ചേർത്താണ് പോട്ടി മിക്സ് റെഡിയാക്കിയിട്ടുള്ളത്. ചൂടൻ വണസ നമ്മൾ ചേർക്കുന്നത് ഇത് ചീഞ്ഞ് പേര് ചീഞ്ഞ് പോവാതിരിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ചേർക്കാൻ പറ്റുന്നതാണ് ചൂടൻ വണസ്. അപ്പോൾ ഈ ഒരു ചട്ടി നിറയെ മണ്ണിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണാണ് ചൂടൻ വണസ് ചേർത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഈ ചകിരിയാണ്. ചകിരി ഈ രണ്ട് പീസാക്കിയിട്ടൊക്കെ ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കുറച്ചുകൂടെ നല്ലത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയത് ചെറിയ ചകിരിയാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ കട്ട് ചെയ്യാനൊന്നും പോയിട്ടില്ല. അതായത് ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. ചകിരി നേരിട്ടങ്ങനെ വെക്കാതെ രണ്ട് ദിവസം വെള്ളത്തിലിട്ട് വെച്ച ശേഷം എടുത്ത് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കുറച്ച് കല്ലൊക്കെ നിറഞ്ഞ ചുവന്ന മണ്ണാണ് എടുത്തിട്ടുള്ളത്. മണ്ണ് കുറച്ചും ചാണകപ്പൊടിയും ചകിരിച്ചോറും കൂടുതലും ആയിട്ടുള്ള ഒരു റേഷ്യോയിലാണ് എടുത്തത്. ആദ്യം നമുക്ക് ഓടിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് കൊടുക്കുക. കുറച്ച് മണ്ണിട്ടതിന് ശേഷമാണ് നമ്മളിതിൻ്റെ മുകളിൽ ചെടി വെക്കുന്നത്. ഇതിൽ നിന്നും കുറച്ചധികം തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനുള്ളൊരു ശ്രമത്തിലാണ് ഞാൻ. അതുകൊണ്ട് മണ്ണ് കൂടുതലിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പൂക്കൾ കൂടുതലുണ്ടാവണമെങ്കിൽ മണ്ണ് കുറവ്, ഓടൻ കഷ്ണം, ചകിരി, അങ്ങനെ കരിക്കട്ട, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. മണ്ണ് കുറവാക്കുകയും ചെയ്യാം. അല്ല, തൈകളാണ് കൂടുതൽ വേണ്ടതെങ്കിൽ ഇതേ മെത്തേഡിൽ മണ്ണ് അധികം ഇട്ട് കൊടുത്ത ശേഷം ചകിരി കുറച്ച് വെച്ച് കൊടുത്താൽ മതി. അതായത് അധികം മണ്ണിട്ട് കൊടുക്കുക, ബാക്കിയെല്ലാം കുറവാക്കുകയും ചെയ്യാം. ചകിരി പീസാക്കിയിട്ട് അങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ ഇടുന്നതെങ്കിൽ മണ്ണിൻ്റെ കൂടെ തന്നെ ചേർത്തിട്ട് കൊടുക്കാൻ പറ്റും. ഇതിന് വളമായിട്ട് കടലപ്പിണ്ണാക്കും വേപ്പൻ പിണ്ണാക്കും ഒരാഴ്ചയോളം വെള്ളത്തിലിട്ട് വെച്ച ശേഷം ആ തെളി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ പച്ചചാണകം കലക്കി അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കാം. പിന്നെ രാസവളമായിട്ട് 19 19 19 രണ്ട് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. നന്നായി കൂടാനായിട്ട് സഹായിക്കും. ഇനി നമുക്ക് ഈ ഗാർഡനിലെ മറ്റ് ചെടികളൊക്കെ ഒന്ന് കണ്ടു നോക്കാം.